എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നാനുള്ള കാരണം ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ബിഗ് ബോസ് ഡയറക്ടറുടെ മനസ്സിൽ ഒരാളെ ജയിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഡയറക്ടർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസ് പ്രേക്ഷകരുടെ എല്ലാം എല്ലാ കാലത്തെയും ഒരു സംശയമാണ്, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ എഡിറ്റഡ് ആണോ അതോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. പല ആളുകളും ഇതിനെപ്പറ്റി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബിഗ് ബോസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന പല റിവ്യൂവേഴ്സ് പോലും പറയുന്നത് ഇതൊരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ഇത് എഡിറ്റഡ് ആണ്. എന്നാൽ ചില മുൻകാല സീസണുകളിലെ കണ്ടസ്റ്റന്റുകൾ ബിഗ് ബോസ് ഷോ ഒരു സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 90% ആളുകളും അവർ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ബിഗ് ബോസ് ഷോ എഡിറ്റഡ് ആണ്. ഏതായാലും 24 hours ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. ക്യാമറകൾക്ക് പല ആളുകളിലേക്ക് ക്യാമറ സ്പേസ് പോകും, അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ആയിരിക്കും ക്യാമറ ഒപ്പിയെടുക്കുന്നത്. അങ്ങനെ ഷോ എഡിറ്റഡ് ആണ്. പക്ഷേ ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാൻ നിരവധി തെളിവുകളുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഈ ഷോ തുടങ്ങി ഒരു 50 days ആകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ടൈറ്റിൽ വിന്നർ ആരായിരിക്കണമെന്ന് ബിഗ് ബോസ് ഡയറക്ടർ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കും. മുൻകാല സീസണുകളിലൊക്കെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന കണ്ടസ്റ്റന്റ് ആയിരിക്കണം ടൈറ്റിൽ വിന്നർ ആവേണ്ടത്. കാരണം ഇതൊരു ജനപ്രിയ ഷോയാണ്, അപ്പോൾ ജനങ്ങളുടെ ഹിതമാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പല പാർട്ടികളുടെ മത്സരാർത്ഥികൾ മത്സരിക്കുന്നു, പക്ഷേ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവരാണ് വിജയിയാകുന്നത്. അതല്ലാതെ എതിർ സ്ഥാനാർത്ഥി നല്ല സ്വഭാവമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കൂടുതൽ അറിവുള്ളത് കൊണ്ടോ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടോ അങ്ങനെയുള്ള യോഗ്യതകളൊന്നും അവിടെ മാനദണ്ഡമാവുന്നില്ല. ആർക്കാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നത് അവരാണ് ആ മത്സരത്തിൽ വിജയിയായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയിലും ജനങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത്, ആർക്കാണോ വോട്ട് കൂടുതൽ കിട്ടേണ്ടത് അവരാണ് ഈ ഷോയിൽ വിജയിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും മറിച്ചാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഷോ പലപ്പോഴും സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ള സംശയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഈ സീസണിലെ തന്നെ കാര്യം നമുക്ക് നോക്കാം. ഈ സീസണിൽ ഏറ്റവും അധികം ഹേറ്റേഴ്സ് ഉള്ള ആളാണ് ജാസ്മിൻ. അതായത് ജാസ്മിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാം വീക്ക് സൈഡുകളാണ്. കുടുംബ പ്രേക്ഷകർക്ക് പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള പല ദൃശ്യങ്ങളാണ് അവരുടെ ഗെയിമുകളിലൂടെ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ സംസാര രീതിയും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ നോക്കുമ്പോൾ ബിഗ് ബോസ് ഷോസിൽ അതിനേക്കാളും ക്വാളിറ്റിയുള്ള നല്ല ഗെയിം കളിക്കാൻ കഴിവുള്ള കണ്ടസ്റ്റന്റുകൾ ഉണ്ടായിട്ടും ഈ ഷോ ആരംഭിക്കുന്ന ദിവസം മുതൽ ഈ നിമിഷം വരെ ബിഗ് ബോസ് ഏറ്റവും അധികം ക്യാമറ സ്പേസ് കൊടുത്തിരിക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിന്റെ കൂടെ കൂടിയ ഗബ്രിക്കും ഇപ്പോൾ ക്യാമറ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനെതിരെ സംസാരിക്കുന്നവരെ എല്ലാം വഴക്ക് പറയുന്ന ലാലേട്ടനെയാണ് കാണുന്നത്. ഇത് നമ്മുടെ ലാലേട്ടൻ 24 hours വരുന്ന ലൈവ് കണ്ടിട്ടൊന്നുമല്ല, ബിഗ് ബോസ് ഡയറക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് ലാലേട്ടൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഡയറക്ടറായ ഹാഫിസിന് ജാസ്മിനോട് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് പല ആളുകളുടെ അഭിപ്രായം. കാരണം പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളിലും ജാസ്മിനെ സേവ് ചെയ്യാനുള്ള വലിയൊരു തിടുക്കം ബിഗ് ബോസ് കാണിക്കുന്നത് പോലെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ പല പ്രേക്ഷകരും പറയുന്നത് പല റിവ്യൂവേഴ്സും പറയുന്നത് ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ ജാസ്മിൻ തന്നെ ആയിരിക്കുമെന്ന് തന്നെയാണ്. ഈ 50 days മുകളിൽ ഈ ഗെയിം മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ തന്നെ പ്രേക്ഷകരും റിവ്യൂവേഴ്സും ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സീസണിലെ ടൈറ്റിൽ വിന്നർ മിക്കവാറും ജാസ്മിൻ തന്നെ ആവാനാണ് സാധ്യതയെന്ന്. എന്തുകൊണ്ടാണ് ഇവർക്കെല്ലാം ഇങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നാനുള്ള കാരണം ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളും ആ സംശയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് എഡിറ്റഡുമാണ് അതുപോലെ തന്നെ സ്ക്രിപ്റ്റഡുമാണ്. ബിഗ് ബോസ് ഡയറക്ടറുടെ മനസ്സിൽ ഒരാളെ ജയിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് ഡയറക്ടർ തയ്യാറാക്കി കഴിഞ്ഞിരിക്കും. അവർക്ക് വേണ്ടിയുള്ള ക്യാമറ സ്പേസും അവരെ സേവ് ചെയ്യുക, അവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാകുന്ന സീനുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കുക, അങ്ങനെ നിരവധി തിരക്കഥകൾ അവിടെ എഴുതി കഴിയും. അപ്പോൾ എന്തായാലും ഈ സീസൺ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. കാരണം പല പ്രേക്ഷകർക്കും പ്രമുഖ റിവേഴ്സിനും ഒക്കെ ഇത്തവണ അവർ മുൻകൂട്ടി പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്തവണ മിക്കവാറും ഈ ഒരു വ്യക്തിയാണ് ടൈറ്റിൽ വിന്നർ ആകാനുള്ള സാധ്യത. അവർക്ക് വേണ്ടിയുള്ള ഫേവറസം ബിഗ് ബോസ് കാണിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ബിഗ് ബോസ് ഒരുക്കി കൊടുക്കുന്നു എന്നൊക്കെയുള്ള വലിയ പരാതികളുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 100 days കാത്തിരുന്ന് കാണാം ഇത്തവണത്തെ ടൈറ്റിൽ വിന്നർ ആരായിരിക്കുമെന്നും സ്ക്രിപ്റ്റഡ് ആയിരിക്കുമെന്നും ഒക്കെ.